ലോകത്തുള്ള എല്ലാവരോടും എനിക്ക് സ്നേഹമാ. അല്ലാഹുവേ, ഈ മനസ്സാണ് നമുക്ക് വേണ്ടത്, ഈ മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, യേശനയും പരദോഷണവും ഇല്ല, കഥകളും പറയുന്നത് നല്ല സ്വഭാവമല്ല. വിറക് തീ വിറക് തിന്നുന്നത് പോലെ നിന്റെ നന്മകളും മുഴുവനും തിന്നുന്ന കാര്യമാണ് പെങ്ങള്. അതുകൊണ്ട് അല്ലാഹു നിന്നെ നാണം കെടുത്തുമമ്മ. ആരുമറിയാതെ അവിടെയും ഇവിടെയും ഇരുന്നിട്ട് ഇല്ല കഥകൾ പറയുന്നവര്, നാളെ നാണം കെടുത്തിയിട്ടോ? ഇവിടെ 40 പേരുടെ മുമ്പിലാണ് നീ നാണം കെടുത്തിയതെങ്കിലോ മഅദല്ലാ, കോടാനി കോടി വരുന്ന ജനതയുടെ മുമ്പിലോ തലതാഴ്ത്തി പിടിച്ചോ ദുർഗന്ധമടിക്കുന്ന കോലത്തിലോ ജനങ്ങള് കണ്ടാ വെറുപ്പ് തോന്നുന്ന രീതിയിലോ അല്ലാഹു നാളെ പരലോകത്ത് നിന്നെ കൊണ്ടുവരുമെന്നോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പൊരുത്തം ചോദിക്കാൻ ജീവിച്ചിരിപ്പുള്ളവരോട് പൊരുത്തം ചോദിക്കാൻ മരിച്ചു പോ, അവർക്ക് വേണ്ടി ജാരിയായ സദക്ക കൊടുത്തിട്ട് ഹദിയ ചെയ്തിട്ട് നീ ദുആ ചെയ്യോ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപം പുറത്തു തരണേ. അല്ലാ എന്റെ പ്രിയപ്പെട്ടവര്, രണ്ടാമത്തെ പാപമതാണ്, രണ്ടാമത്തെ പാപമതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, ഇത് ചെയ്യാത്ത ആരുമില്ലടോ, നീ ചെയ്യാത്ത ആരുമില്ലടോ, നിനക്ക് അഹങ്കാരമില്ലായിരിക്കാം, നീ ഏഷണിയും പരദൂഷണവും പറയാത്ത നല്ലവനായിരിക്കാം. എന്നാ ഈ പറയുന്ന പാപം ഒരിക്കലെങ്കിലും നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകാം? ഈ പറയുന്ന തെറ്റുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ചെയ്ത പാപമാണ്? മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു മനു തഫലത ജാഹുൽ കിബില ജാ യൗമൽ ഖിയാമ തഫലഹു ബൈന ഐനൈ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, കോടാനി കോടി വരുന്ന ജനങ്ങളുടെ മുഴുവനും നിൽക്കുന്ന പടച്ചറബിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യന്റെ മുഖത്ത് മുഴുവനും തുപ്പല, നമ്മൾ തുപ്പുന്ന തുപ്പലുണ്ടല്ലോ, നമ്മൾ കഫം തുപ്പാറില്ലേ, നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോ തുപ്പാറില്ലേ, ഈ തുപ്പല് മുഴുവനും ഒരു മനുഷ്യന്റെ മുഖത്തല്ലാഹു ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ തുപ്പലും ചുമന്നിട്ട് അല്ലാടെ കോടതിയിലെ ദുർഗന്ധമടിക്കുന്ന കൂലത്തിന് കടന്നു വരുന്നത് ആരാണെന്നറിയോ? നബിതങ്ങളെ പറഞ്ഞു സ്വഹാബ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ കിബിലയുടെ നേരെ ഏതെങ്കിലും ഒരു മനുഷ്യന് തുപ്പിയ ആ തുപ്പല് പരലോകത്ത് നിന്റെ മുഖത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും കഅബാലയത്തിന്റെ നേരെ കിബിലയുടെ നേരെ തുപ്പിയ ആ തുപ്പല് നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ മുഖത്തുണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തുപ്പിയിട്ടില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തുപ്പിക്കിട്ടുണ്ടോ? കിബിലയുടെ നേരെ തുപ്പുക, പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനലിൽ കൂടെ തുപ്പരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നേരെ എഴുന്നേറ്റ് പോയിട്ട് ഒരൊറ്റ തുപ്പ, എന്ത് കിബില? എടാ വലതു എവിടാ തുപ്പണ്ടേന്ന് പോലും നമുക്കറിയില്ല. എവിടെയാണ് നമ്മൾ തുപ്പേണ്ടത്? വലതു ഭാഗത്താണോ, ഇടത് ഭാഗത്താണോ, മുമ്പിലാണോ, പുറകിലാണോ, എവിടാ തുപ്പണ്ടേന്ന് പോലും നമുക്കറിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഒരുപാട് പേര് ആ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കി ഹജ്ജിനു പോയവരുണ്ട്, പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും യാത്ര അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ. ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ ഇവിടെ അടുത്തുള്ള ചാമക്കാലയിലുള്ള അബ്ദുല്ലാ ഹാജി ഇവിടെ വന്നിരുന്നു. ആ മനുഷ്യനും തൻ്റെ ഭാര്യയും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് വേണ്ടി ഹജ്ജിന് പോകുന്നു എന്ന് പോയിരുന്നു. ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ആൾക്കാർ. അൽഹംദുലില്ലാ ജീവിതത്തിൽ ആ മനുഷ്യനുള്ള ഏറ്റവും വലിയ കാര്യം, ഒരുപാട് ഉസ്താദന്മാരൊക്കെ കൂടി മജ്ലിസുൻ നൂർ മുതഅല്ലിമീങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ യാത്ര അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ. അൽഹംദുലില്ലാ ഹജ്ജിന് പോകണം നമുക്ക്. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ വിശുദ്ധമായ കഅബാലയം എന്ന് കാണാൻ അല്ലാഹുവേ ലുയൂഫുർ റഹ്മാൻ എനിക്ക് അല്ലാഹുവിന്റെ അതിഥിയാകണം. പടച്ചവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാണ്. സഹോദര മനസ്സാണ് വേണ്ടത്, മനസ്സാണ് വേണ്ടത്. തൗഫീഖ് തരുന്നത് അല്ലയാ, തൗഫീഖ് തരുന്നത് അല്ലയാ. പെങ്ങളെ കൊടുക്ക പെണ്ണുമോളെ, അല്ലാഹു നിനക്ക് തന്നതിൽ നിന്ന് ലക്ഷങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. പോകണമെങ്കിൽ 6-7 ലക്ഷം രൂപയാണ് വേണ്ടത്. പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ആൺകുട്ടികളെ, പടച്ചവനെ കിതാബ് പഠിക്കുന്ന മക്കളെ, അഫ്ളിലിൽമ പഠിക്കുന്ന പടച്ചവനെ, സനായ പഠിക്കുന്ന ഒരുപാട് മക്കള്, ആണും പെണ്ണും പടച്ചവന് എത്ര മക്കളാ സഹോദര, ആൺകുട്ടികളും പെൺകുട്ടികളുമായി നൂറുകണക്കിന് മക്കള് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും ചെലവാണ്. അല്ലാഹുവേ ആ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തു. അല്ലാഹുവോട് പറയണം, പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കണേ, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കണേ. അല്ലാന്റെ റസൂല് പറഞ്ഞു, ഒരാളും വെറുതെ കൊടുക്കണ്ട, ഒരാളും മോശിന് കൊടുക്കണ്ട, കൊടുത്താ നേട്ടം നിനക്ക് തന്നെയാണ്. സദക്കത്തുറത്തിൽ പല സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന്, സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന്. പടാ വരാനിരിക്കുന്ന ദുരന്തങ്ങളുണ്ടല്ലോ, അപകടങ്ങളുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാ. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസറാണ്, കിഡ്നി രോഗമാണ്, ലിവർ രോഗമാണ്, ശരീരം തളർന്നു കിടക്കുന്നവരോ, ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത വീടില്ലടോ. അവരുടെ വേദന കാണുന്നവരാ, അവരുടെ അവസ്ഥ കാണുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, രോഗമില്ലാത്തവര് വളരെ കുറവാണല്ലോ. പലരും പറയുന്ന ഉസ്താദേ ഒരുപാട് മരുന്ന് കടിച്ചു, എന്റെ രോഗം മാറുന്നില്ല, എന്റെ പ്രയാസം മാറുന്നില്ല. പെങ്ങളെ മാറണോന്നാണ് ഓരോ ഹോസ്പിറ്റലുകളും കയറിയിറങ്ങി ലക്ഷങ്ങളെ കളയണ്ട പെങ്ങളെ. അല്ലാന്റെ റസൂൽ പറയുന്നതിന്റെ രോഗം മാറണോ, വാപ്പാ നിന്റെ രോഗം മാറണോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, സ്വഹാബ അല്ലാഹുവിന് ചില അടിമകളുണ്ട്, സഹാബ അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ. ഇപ്പൊ ബക്കറ്റ് വന്നാ കൊടുക്കാത്തവനോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, എന്റെ സഹോദരനോട് ചോദിക്കട്ടെ, ഇപ്പൊ ബക്കറ്റ് വരുമ്പോഴത്തെ 10 രൂപയിടാ മടിക്കുന്ന മനുഷ്യാ, നിനക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുതന്നു. അതാ ഐസിബിനകത്ത് കേട്ടു, ഡോക്ടർ
ചിലര് പറയുന്നു സർജറി ചെയ്യണം 24 മണിക്കൂർ കഴിഞ്ഞാ പറയാ. പെങ്ങള് നാളെ രാവിലെ നിന്റെ മകൻ ഈ സ്ഥാപനത്തിൽ ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിലുണ്ട്. ഉസ്താദേ ഉമ്മ തന്നു വിട്ടതാണ് ഈ പൈസ, ഉമ്മ തന്നു വിട്ടതാണ് ഈ പൈസ. മുത്തല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ടെന്ന് ചെയ്യണം, എന്റെ വാപ്പ രക്ഷപ്പെടണം, എന്റെ വാപ്പ രക്ഷപ്പെടണം. പെങ്ങളെ ഇപ്പൊ നീ അനങ്ങാതെ ഇരിക്കുന്നു, ശരീരത്തിലൊരു മുഴവുന്നു, ഡോക്ടർ പറയുന്നു ക്യാൻസർ ആണെന്ന് തോന്നുന്നു, ഒന്ന് ടെസ്റ്റിന് അയക്കണം. പെങ്ങളെ അല്ലാ ആ റിസൾട്ട് വരുമ്പോ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ സദക്ക കൊടുക്കാറുണ്ടല്ലോ, പള്ളികൾക്ക് കൊടുക്കാറുണ്ടല്ലോ, യതീമീങ്ങൾക്ക് കൊടുക്കാറുണ്ടല്ലോ, എന്തിനാ നിനക്ക് രക്ഷപ്പെടാർ ദുആ ചെയ്താ പോരെ, എന്തിനാ പൈസ കൊടുക്കുന്നത്? ഉസ്താദിനോട് വന്നിട്ട് മുത്തല്ലിമീങ്ങളെ പറിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ, എന്തിനാ കാക്ക പൈസ കൊടുത്തു വിടുന്നത്? അപ്പൊ നിനക്കറിയാം കൊടുത്താ രക്ഷപ്പെടുമെന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം സദക്ക കൊടുത്താ രക്ഷപ്പെടുമെന്ന്. അതല്ലേ ഞാനും പറഞ്ഞത്, ഈ സദക്ക കൊടുത്താൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ തന്നെ വരില്ല എന്ന് നബിയ്യ റസൂലുള്ളാഹി. സദക്ക തുറദുൽ ബല, ആ വിപത്തുകളെ തട്ടി മാറ്റാൻ സദക്ക കഴിയും. നിന്റെ ഈ എന്തെങ്കിലും ഒരു മോശമായ മാരകമായ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ സദക്ക കരിച്ചു കളയുമെങ്കിൽ ഈ 10, 20, 100 അല്ലേ പോകും, ഇതല്ലേ പോകത്തുള്ളൂ. ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇപ്പൊ 200 രൂപ 250 രൂപ ഫീസാ. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഈ പൊന്നു മക്കൾക്ക് വേണ്ടി ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു ഉസ്താദ് അടുത്ത ബാച്ച് വരുമ്പോ ഈ മക്കൾക്ക് കടക്കാൻ സ്ഥലമില്ല. ഇതിന്റെ പുറകിൽ ഒരു ബിൽഡിംഗ് കാണുന്നു, അതിന്റെ മുകളിൽ ഒരു ഫില്ലർ കെട്ടിക്കെട്ടുന്നു, പൊക്കിയിട്ട് വേണം അടുത്ത ബാച്ചിലെ പെൺകുട്ടികളെ തിരക്കിട്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ. അൽഹംദുലില്ലാ വലിയൊരു ലക്ഷ്യമാ സഹോദര. അവനവന്റെ കയ്യിലുള്ളതിൽ അല്ലാ, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ അത് കരിച്ചു കളയണം. എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് വേണം. സ്റ്റേജിൽ നിന്ന് കൂടെ ആദ്യം പിടി നമുക്ക് മോനെ സ്റ്റേജിൽ കയറാതി ഇൻഷാല്ലാ. അൽഹംദുലില്ലാ ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക കൊടുക്കുന്നുണ്ടോ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കഅബാലയത്തിന്റെ നേരെ കിബിലയുടെ നേരെ തുപ്പല്ലേ, കിബിലയുടെ നേരെ തുപ്പല്ലേ, അത് ചെറിയ പാപമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ ബഹുമാനിക്കണേ പെങ്ങളോ, അല്ലാന്റെ കഅബാലയത്തെ നിങ്ങൾ ആദരിക്കണേ, അല്ലാന്റെ പരിശുദ്ധമായ കഅബാലയത്തിനെ നിങ്ങൾ ബഹുമാനിക്കണേ. പ്രിയപ്പെട്ടവരെ, ബഹുമാനിക്കേണ്ട ഒരു സ്ഥലമാണ് കഅബാലയം. പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മത്തിനാൽ പടച്ചവനെ ഹാജിമാര് കഅബാലയത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അല്ലാ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മക്കയിലെത്തുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ ശരീഫ. ഹജ്ജിന് പോകുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ മോഹം, പടച്ചവരെ ഏറ്റവും വലിയ കാര്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാണ്. ഹജ്ജിന്റെ ഭാഗമായി ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്. പടച്ചവനെ തവാഫ് ചെയ്യാറുണ്ട്, സഹി ചെയ്യാറുണ്ട്, അറഫയിൽ പോകാറുണ്ട്,
മുസ്തലിഫയിൽ പോകാറുണ്ട്, മിനയിൽ താമസിക്കാറുണ്ട്, ചമ്രയിൽ കല്ലെറിയാറുണ്ട്. ഒരുപാട് അമലുകൾ പടച്ചവനെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഹാജിമാര് ചെയ്യാറുണ്ട്. എന്നാല് ഏറ്റവും പ്രധാനമായത് കഅബാലയത്തിലെ ചുറ്റല. ഏറ്റവും വലിയ കാര്യം പടച്ചവനെ കഅബാലയത്തിലെ തവാഫാണ്, ആ മതാബിലെ തവാഫാണ്, ആ പരിശുദ്ധമായ കഅബാലയമാണ്. പക്കയിൽ പോകുന്നവർക്ക് മാത്രമല്ലോ, ഹജ്ജിന് പോകുന്നവർക്ക് മാത്രമല്ല കഅബാലയവുമായി ബന്ധമുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗേഹമാണ് പരിശുദ്ധമായ കഅബാലയം. ഹജ്ജിന് പോകുന്നവർക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും കഅബാലയം എന്ന് കേൾക്കുമ്പോൾ ആദരിക്കേണ്ട സ്ഥലമാണ്, ബഹുമാനിക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ കഴിയാത്ത ഒരു കാര്യമാണ് കഅബാലയം. അല്ലെങ്കിൽ നമ്മളൊന്നെടുത്തു നോക്കണോ? നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കഅബാലയത്തെ ബഹുമാനിക്കേണ്ടത്, നിസ്കരിക്കുമ്പോ മാത്രമല്ല ചെറുപ്പക്കാര, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഅബയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ കഴിയില്ല. കഅബാലയുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നെടുത്ത് വായിച്ചു നോക്കാം. നിസ്കരിക്കുമ്പോ മാത്രമല്ല കഅബാലയുമായിട്ട് ബന്ധമുള്ളത്, നീ ഉളവെടുക്കുമ്പോ, നീ നിസ്കരിക്കുമ്പോ, നീ ഖുർആൻ ഓതുമ്പോ, നീ ദുആ ചെയ്യുമ്പോ, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും കഅബാലയത്തിന്റെ നേരെയാണ് നീ നിൽക്കേണ്ടത്. ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, നമ്മുടെ ബന്ധം കഅബയുമായിട്ടാ. ഒരു സത്യവിശ്വാസികളുടെ ജീവിതം കഅബയുമായിട്ടാ. ഇടും നിസ്കരിക്കുമ്പോ മാത്രമല്ല കഅബയുടെ നേരെ നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ കഅബാലയത്തിന്റെ നേരെ ഇരുന്ന് വേണം ഓതാൻ, നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ ഖിബലയുടെ നേരെ ഇരുന്ന് വേണം ചെയ്യാൻ. എന്തിനാ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഖിബലയുമായി ബന്ധപ്പെട്ടതാ. ഇനി നമ്മൾ മരിക്കാൻ കിടക്ക, സക്കറാത്തിന്റെ അവസ്ഥയെ കിടക്കുമ്പോഴും എങ്ങനെ കിടത്തുന്നത്? കഅബാലയത്തിന്റെ നേരെയല്ലേ? ഒരാൾ മരിക്കാൻ കിടക്ക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ആ മനുഷ്യരെ ഖിബലയുടെ നേരെയാ കിടത്തുന്നേ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഖിബലയുടെ നേരെ വേണം കാണാൻ. കഅബകാലയം കാണുന്ന രീതിയിൽ കടന്നുറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ കഅബാലയം കാണുന്ന രീതിയിൽ വേണം കിടക്കാൻ, ആ കഅബാലയത്തെ ബഹുമാനിച്ചുകൊണ്ട് വേണം കിടക്കാൻ. ഒരാൾ മരിക്കാൻ കിടക്ക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവനെ അങ്ങനെ കിടത്താ കഅബാലയത്തിന്റെ നേരെ? മരിച്ചാ മയ്യത്ത് കിടത്തേണ്ടത് എങ്ങനാ? മരിച്ചു കഴിഞ്ഞു ആ മനുഷ്യന്റെ മയ്യത്ത് കിടത്തുമ്പോ അപ്പോഴും കഅബാലയത്തിന്റെ നേരെയാ. ഇനി പള്ളിക്കാട്ടി കൊണ്ടുപോയി കബറടക്കുമ്പോ എങ്ങോട്ട തല വെക്കുന്നേ? അതും കഅബാലയത്തിന്റെ നേരെയാ. ഇതാണ് കഅബ, ഇതാണ് കഅബ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ കഅബാലയത്തെ ആദരിക്കണം, കഅബയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകുന്നവർക്ക് മാത്രമല്ലടോ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുമായി നമുക്ക് കഅബയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിയണം. കഅബാലയത്തിന്റെ പ്രത്യേകത എന്താ മനസ്സിലാക്കണം. പരിശുദ്ധമായ കഅബയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താ പ്രതിഫലം? എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ വെച്ച് പരലോകത്ത് വെച്ചിട്ട് അല്ലാഹു കഅബാലയത്തോട് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്? കഅബാലയം അല്ലാഹുവിനോട് പറയും, എന്നെ ആരൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ അവരെ മുഴുവനും നീ അവർക്ക് മുഴുവനും സ്വർഗം കൊടുക്കണം. അല്ലാ കഅബാലയം അല്ലാഹുവിനോട് പറയും, അത്രേ പടച്ചവനെ എന്നെ ആരൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ, എന്നെ ആരെല്ലാം വന്ന് കണ്ടിട്ടുണ്ടോ അവർക്ക് മുഴുവനും നീ സ്വർഗം കൊടുക്കണം. ആ കഅബാലയം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പെട്ട അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബാലയത്തിന്റെ പ്രത്യേകത എന്താ പഠിക്കണം നമ്മൾ. കഅബാലയത്തിന്റെ പ്രത്യേകത ഖുർആൻ തന്നെ പറഞ്ഞത്, വൈദ ജഅൽനൽ ബൈത മസാബത്തൽ ലില്ലാസി വഅമ്ന. ഖുർആൻ പറയാ, ആ പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാ, വൈദ ജഅൽനൽ ബൈത മസാബത്തൽ ലില്ലാസി വഅമ്ന. ഖുർആൻ പറയാ, ആ കഅബാലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടാൽ ആഗ്രഹം തീരാതെ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധമായ കഅബാലയം. കഅബാലയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഊട്ടിയിലാണെങ്കിലും കൊടൈക്കനാലിലാണെങ്കിലും മൈസൂർ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഗോവയാണെങ്കിലും ദുബൈയിലാണെങ്കിലും സിംഗപ്പൂരാണെങ്കിലും എവിടെ കറങ്ങാൻ പോയിട്ടുള്ള ആളാണെങ്കിലും ഒരു വട്ടമോ രണ്ടു വട്ടമോ പോയി പിന്നെ പറയുമ്പോ പറയും നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. അതിന് എവിടെ പോയ ആളാണെങ്കിലും നമ്മൾ ഒരു വട്ടം കണ്ടു, രണ്ടു വട്ടം കണ്ടു അല്ലേ. ഇപ്പൊ മസന കൂടി വഴി ഊട്ടി എന്ന് പറയുന്ന പോലെ ഒരു വട്ടേ പോകൂ, പിന്നെ ഊട്ടിയൊന്നും പോണ്ട. ഇട നമ്മൾ എവിടെ പോയി കണ്ടവരാണെങ്കിലും
രണ്ടാമതോ മൂന്നാമതോ പറയുമ്പോൾ നമ്മൾ എന്തു പറയും? അടുത്ത സ്ഥലം പോകാം, മടുത്തു. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ എത്ര പ്രാവശ്യം പോയാലും വീണ്ടും വീണ്ടും പോകാൻ മനസ്സാഗ്രഹിക്കുന്ന ഒരു സ്ഥലമാ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്ക പറയുന്ന ഈമാൻ തരുമാറാകട്ടെ. ഓരോ മനുഷ്യനും ആ കഅബയിന് 10 ഹജ്ജ് 100 ഹജ്ജ് ചെയ്തവൻ, എത്ര ഉംറ ചെയ്തവനാകട്ടെ, ആ മനുഷ്യൻ അവസാനം വിദായിന്റെ തവാഫ് ചെയ്യുമ്പോ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാ, ഇത് അവസാനത്തതാക്കല്ലേ അല്ലാ, ഇനി എനിക്ക് വരാൻ ഭാഗ്യം തരണേ അല്ലാ, ഇനി എനിക്ക് വരാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സലാം പറഞ്ഞ് പിരിയുന്ന സമയത്ത് അല്ലാന്റെ കഅബാലയം നോക്കിയിട്ട് പറയാ, ഇത് അവസാനത്തതാക്കല്ലേ പടച്ചവനെ, ഇനിയും വരാൻ എനിക്ക് അവസരം തരണേ എന്ന് ദുആ ചെയ്ത് നിറകണ്ണുകളോടെ സലാം പറഞ്ഞ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാ നമ്മൾ ഇറങ്ങി വരുന്നേ. ഇതാണ് കഅബാലയം, ഇതാണ് പരിശുദ്ധമായ കഅബാലയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഅബാലയം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ പാഠം എന്താ? ഒരു സത്യവിശ്വാസി ഇങ്ങനെ ആയിരിക്കണമെന്നാ. ഒരു സത്യവിശ്വാസി ഇങ്ങനെ ആയിരിക്കണം, അവന്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കണം. ഒരു മുസ്ലിമുമായിട്ട് ബന്ധപ്പെടുന്നവൻ അവനുമായി പിന്നെയും കാണാനും സംസാരിക്കാനും സഹകരിക്കാനും തയ്യാറാകുന്ന രീതിയിൽ നിന്റെ സ്വഭാവം അതുപോലെയാക്കണമെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ടത്തെ കാലങ്ങളിൽ ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാ, അഭിമാനത്തോടെ എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാ, അതുകൊണ്ട് ഈ വീട് വിൽക്കുവാണെങ്കിൽ എനിക്ക് പൈസ കൂടുതൽ തരണമെന്ന് അഭിമാനത്തോട് പറയും. കാരണം എൻ്റെ അയൽവാസി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം അങ്ങനാ. ഇന്നോ അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ, ഇടും നമ്മളോട് ഒരു വട്ടം സംസാരിച്ച ആള് പിന്നെയും സംസാരിക്കണം, നമ്മളോട് ഒരു വട്ടം യാത്ര ചെയ്ത ആള് വീണ്ടും യാത്ര ചെയ്യണം, നമ്മളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കണം. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഭാവം കഅബാലയത്തെ പോലെയാ. നബി തങ്ങൾ ആരെങ്കിലും കണ്ട, നബി തങ്ങളോട് ആരെങ്കിലും സംസാരിച്ച പിരിയാൻ പറ്റൂല. നബി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാ. അതുകൊണ്ടാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഫ്വാനെ നിനക്ക് എന്തു പറ്റി? നീ വല്ലാതെ കാണാൻ നല്ല സുന്ദരനായ ചെറുപ്പക്കാരനായ സഫ്വാൻ എന്ന് പറയുന്ന സഹാബി ശരീരമൊക്കെ എല്ലും തോലുമായി എന്തോ മാരക രോഗം പിടിച്ച ഒരാളെ പോലെ കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, സഫ്വാൻ നിനക്ക് എന്തു പറ്റി? എന്ത് നിന്റെ പ്രയാസം? വല്ല രോഗമുണ്ടോ? എന്താ നിനക്ക് പ്രയാസം? സഫ്വാൻ എന്ന് പറയുന്ന സഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയെ, എനിക്ക് രോഗമൊന്നുമില്ല നബിയെ, ഒരു ടെൻഷൻ എനിക്ക് ഒരു അസുഖമില്ല, മാരക രോഗമൊന്നും എനിക്കില്ല, ക്യാൻസറോ ട്യൂമറോ മാരകമായ ഒരു രോഗവും എനിക്കില്ല നബിയെ. അല്ലാന്റെ റസൂൽ ചോദിക്കാൻ, നിനക്ക് എന്തു പറ്റി? ആ സമയത്ത് സഫ്വാൻ പറയുന്നു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, എനിക്ക് വല്ലാത്ത ഒരു ടെൻഷൻ നബിയെ, എനിക്ക് വല്ലാത്ത ഒരു ടെൻഷൻ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ നബി തങ്ങളോട് പറയുന്നു, അവിടെ നിന്ന് പറയുന്നു നബിയെ, ഗൈറ അന്നി ഇദാലം അറാക, പറയുന്നു നബി, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ, നബിയെ നിങ്ങളെ കാണുമ്പോ, നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ, നിങ്ങളെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവും റാഹത്താ നബിയെ, പക്ഷേ നിങ്ങളെ കാണാതായി കഴിയും എനിക്ക് വല്ലാത്ത ടെൻഷനും പേടിയും. നബിയെ നിങ്ങളെ കാണാതെ വരുമ്പോ എനിക്ക് വല്ലാത്ത പേജാറ്. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാ, നബിയേ എനിക്ക് അഖാഫു, അവിടെ നിന്ന് പറയും, എനിക്ക് വല്ലാത്ത ഒരു ഭയം നബിയേ. എന്താ പേടി എന്നറിയോ? അള്ളാഹുവേ, ഞാനെങ്ങാണം മരിച്ചു പരലോകത്ത് ചെന്നാ, സ്വർഗത്തിൽ ചെന്ന നബിതങ്ങൾ ഏറ്റവും ഉയർന്ന പദവിയിലും ഞാൻ ഏറ്റവും താഴെ ആയിരിക്കുമല്ലോ, എനിക്ക് നബിതങ്ങളെ കാണാൻ പറ്റൂലല്ലോ, എന്നെ കണ്ടാ നബിതങ്ങൾ തിരിച്ചറിയോ? ഇതാ നബി എന്റെ ടെൻഷൻ, ഇതാണ് എന്റെ ടെൻഷൻ. അല്ലാതെ എനിക്ക് രോഗമോ ക്യാൻസറോ ട്യൂമറോ മാരകമായിട്ട് ഒരു രോഗമില്ല നബിയെ, നിങ്ങളെ കാണാതെ വരുമ്പോ വല്ലാത്ത ടെൻഷൻ, എനിക്ക് എപ്പോഴും നിങ്ങളെ കാണണം, നിങ്ങളുടെ കൂടെ നടക്കണം, ഈ ഒരു കാരണം കൊണ്ടാണ് എന്റെ ടെൻഷൻ ഇതാ. അപ്പോഴാ അള്ളാന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നത്, والشهداء والصالحين وحسن أولئك رفيقا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാ, അള്ളാഹുവേ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ തന്നെ അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്നുള്ള ആയത്ത് അവിടെ നിറുവിക്കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയം കണ്ട ആൾക്ക് കഅബാലയത്തിലേക്ക് പോകാൻ വല്ലാത്ത ആഗ്രഹമാണ്.
ആഗ്രഹമാണോ, കാണാൻ ആഗ്രഹമാണോ, തൊടാൻ ആഗ്രഹമാണോ, ഇരിക്കാൻ ആഗ്രഹമാണോ, ചുംബിക്കാൻ ആഗ്രഹമാണോ, എത്ര കണ്ടാലും മതി വരൂല. ഇതുപോലെയാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. നബിതങ്ങളെ കാണുന്നവർക്ക് പിരിയാൻ കഴിയില്ല. പടച്ചവനെ, നബിതങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നടോ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആലാർക പറയുകയാ, മനസ്സിലാക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുമായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ നബിതങ്ങളുടെ വീട്ടിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാ. നബിതങ്ങളുടെ വീട്ടിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു, ആ വരുന്നത് ഒരു നല്ല മനുഷ്യനല്ല, ആ വരുന്ന മനുഷ്യൻ ഒരു നല്ല മനുഷ്യനല്ല, നബിതങ്ങള് കുറ്റം പറഞ്ഞതല്ല, ആ മനുഷ്യൻ മുസ്ലിം അല്ലായിരുന്നു, ആ മനുഷ്യന്റെ സ്വഭാവം നല്ലതല്ലായിരുന്നു. അതുകൊണ്ടാണ് ചില മഹാന്മാർക്ക് മനസ്സിലാകുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു നല്ല മനുഷ്യനല്ല കടന്നു വരുന്നത്, അദ്ദേഹം മുസ്ലിം, പിന്നീടാണ് മുസ്ലിമായത്. നബിതങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഹദീസ് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു, അതാ അതാ നബിതങ്ങൾ പാവിരിച്ചു കൊടുത്തു, ഇരിക്കാൻ വിരിപ്പ് വിരിച്ചു കൊടുത്തു, തലകണയെടുത്ത് ചാരി ഇരിക്കാൻ കൊടുത്തു. ആ മനുഷ്യൻ നബിതങ്ങളുടെ വീടിനകത്ത് കയറി വന്നപ്പോ പ്രവാചകൻ ആ മനുഷ്യനെ കൊടുക്കേണ്ട പരിഗണന കൊടുത്തു. നബിതങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു, എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, നിങ്ങളല്ലേ പറഞ്ഞത് മോശക്കാരനായ ഒരു മനുഷ്യനാണെന്ന്? പിന്നെ നിങ്ങൾ എല്ലാ സ്ഥാനവും കൊടുത്തല്ലോ, ആ മനുഷ്യനെ പരിഗണിച്ചല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ച ചോദ്യം എന്തെന്നറിയോ, യാ ആയിഷ മതഅഹ്തിനി ഫഹാഷ, ആയിഷ നീ എന്നെ കുറിച്ച് എന്തേ വിചാരിക്കുന്നതോ, ഞാൻ മോശക്കാരനായ ഒരാളാണെന്നാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ്. വീട്ടിൽ കയറി വരുന്നവൻ ആദരിക്കാത്തവനാണ്, ബഹുമാനിക്കാത്തവനാണ്, അവനെ പരിഗണന കൊടുക്കാത്ത ഒരു മനുഷ്യനാണെന്ന് നീ കരുതുന്നു ആയിഷ? വീട്ടിൽ കയറി വരുന്നവൻ ശത്രുവാണെങ്കിലും അവൻ ആദരിക്കണമടോ, അവനെ ബഹുമാനിക്കണമടോ, അവനെ കളിയാക്കരുത്, അവനെ ആട്ടിയിറക്കരുത്. ഏറ്റവും വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും വീട്ടിലെ കയറി വന്നാ അവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണമെന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ഇന്ന ശർറന്നാസ ഇൻദല്ലാഹി മൻസിലതൻ മൻ തറകഹുന്നാസ് ഇത്തഖാ ശരിഹി, ജനങ്ങളിൽ ഏറ്റവും ശർറായവനാരാ, ജനങ്ങളിൽ ഏറ്റവും ശർറായവനാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇന്ന ശർറന്നാസി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശർറായവൻ ആരെന്നറിയോ? അല്ലാഹു പറയുകയാ, നബിതങ്ങൾ പറയുകയാ, മന്നൊരുവനാണ് അവൻ ആരെന്നറിയോ? ജനങ്ങൾ അവനെ ഉപേക്ഷിക്കുകയാണ്. പടച്ചവനെ, അവനെ കാണുന്നത് തന്നെ ഒരു നാട്ടിലെ ഏറ്റവും വലിയ ഫിത്നയാണ്. അവനെ കാണുന്നത് തന്നെ ജനങ്ങൾക്ക് വെറുപ്പാണ്. അവനെയും വലിയ മോശക്കാരനാ, അവൻ അത്രയും വലിയ മോശക്കാരനാ, മോശമായ സ്വഭാവമുള്ളവനാണ്. ഒരാളും അവനെ വിളിക്കാറില്ല. ഒരാളും അവനുമായി കൂട്ടുകൂടാറില്ല. ജനങ്ങളിലെ ഏറ്റവും മോശമായ ആള് അവനെ കാണുമ്പോ തന്നെ ജനങ്ങളോടും, അത്രയ്ക്ക് നല്ല സ്വഭാവ ചങ്ങാതിക്ക്, ഏറ്റവും മോശമായവൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ വെറുക്കുന്ന ഒരാൾ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരൻ, നമ്മൾ അങ്ങനെയാ കഥ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമീന മുസ്ലിമൂന മിൻ നിസാനിഹി, ഒരു മുസ്ലിമിനെ കുറിച്ച് പറയും, ആരാ മുസ്ലിം?
അവന്റെ നാവ് അവന്റെ കൈകൊണ്ട് ഉപദ്രവിക്കാത്തവനാകണം. എന്റെ പ്രിയപ്പെട്ടവര്, കഅബാലയത്ത് പോലെയാകണം ഒരു മുസ്ലിം. കണ്ട പിന്നെയും കാണാൻ തോന്നണം, യാത്ര ചെയ്ത നിന്റെ കൂടെ വീണ്ടും വരാൻ തോന്നണം. നീയുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ ആ ബന്ധം തുടരാൻ കഴിയണം. നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ കഅബാലയത്തെ പോലെയാകണം. അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ വർഷം ആരെല്ലാം അള്ളാഹുവിന്റെ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകുന്നുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും അള്ളാഹു അവർക്ക് ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി, ഇപ്പൊ എല്ലാവരും ഹജ്ജിന് പോകുന്നു, യാത്രയിപ്പല്ലേ, എല്ലാവരും യാത്രയിപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മളിൽ പലർക്കും ഉണ്ട് ഹജ്ജിന് പോകാൻ ആഗ്രഹം, പക്ഷെ പൈസ ഉണ്ട് നമ്മുടെ കയ്യിൽ? നമ്മളിൽ പലരുടെ കയ്യും പൈസ ഒന്നും ഇല്ല. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ദാമീൻ പറയാ, ഒരു മടി എന്താ? ഹജ്ജിന് പോകണമെങ്കിൽ പൈസ, ഞാൻ ഇരുന്നോട്ടെ, അപ്പൊ കാര്യം ഇരുന്നോട്ടെ, ഞാൻ നിർത്താം, ഇരുന്നോട്ടെ, ഇരുന്ന് പറഞ്ഞോട്ടെ മോനെ. ഒരു ഫാത്തിഹ ഓതിക്കേ. ഇലാ ഹദ്രത്ത് റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. അള്ളാഹു കബൂലാകുമാറാകട്ടെ. ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന്, ഹജ്ജിന്റെ പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക. അള്ളാഹു ആലം, അതിനും ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. എടോ, ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണമെന്ന് ആരാ പറഞ്ഞു? പൈസ ഉള്ളവനെ ഹജ്ജ് ചെയ്യേണ്ട, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഹജ്ജ് ചെയ്തവരൊക്കെ ഒന്ന് കൈപൊക്കി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ആ താത്താമാൻ ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കെ താഴ്ത്തിയിട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു അഞ്ചു പവന് സ്വർണം പിറ്റാ പോരെ ഹജ്ജിന് പോകാൻ? ഇരിക്കണ പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ സ്വർണം മുഴുവനും വിൽക്കണ്ടല്ലോ. ഒരു അഞ്ചു പവൻ സ്വർണം പിറ്റാ പോരെ, ഒരു പത്തു പവൻ സ്വർണം പിറ്റാ നിനക്ക് ഹജ്ജിന് പോക്കൂടെ? ഏ കാക്ക, നീ വീടും പറമ്പും ഒന്നും വിൽക്കണ്ട, വെറുതെ കിടക്കണ രണ്ട് സെന്റ് വിറ്റാ പോരെ നിനക്ക് ഹജ്ജിന് പോകാൻ. പൈസ ഇല്ല ഞെട്ടാ, നമ്മൾ പറയും സിറാജെ പൈസ ഇല്ലെന്ന്. ഇപ്പൊ ചോദിച്ച ആര്, പൈസ ഉണ്ടോ? ഇല്ല. പ്രയാസവസ്ഥാതെ ടെൻഷനാ, കച്ചവടമൊന്നും ഇല്ല. ഇന്ന് രാത്രി ഒരു അറ്റാക്ക് വന്നു, നാളെ സർജറി ചെയ്യണമെങ്കിൽ നിന്റെ പൈസ ഉണ്ട്. അള്ളാഹു കാദിരിശികുമാറാകട്ടെ. എടോ, പൈസ നിങ്ങൾ പറ, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഈ വാഴ് കെക്കാമെന്ന ഓരോ മനുഷ്യനും നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, പൈസ ഇല്ലാത്തതുകൊണ്ടാണോ നീ ഹജ്ജിന് പോകാത്തെ? ഒന്ന് ചിന്തിച്ചു വയ്ക്കേ. എല്ലാത്തിന്റെ കയ്യിലും പൂത്ത കാശ, എത്ര പവനുണ്ട് താത്താ നിനക്ക്? പറയാൻ ധൈര്യമുണ്ടോ? നിനക്ക് തന്നെ അറിയത്തില്ല, പോയി കൂട്ടണം. നീ കൊണ്ടുപോയിട്ട് തൂക്കി നോക്കണം നിനക്ക് എത്ര പവൻ സ്വർണം ഉണ്ടെന്ന്. പാപ്പ, നീ പറ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, എത്ര പൈസ ഉണ്ട്, എണ്ണാതെ പറയാൻ പറ്റുമോ? അത്രയ്ക്ക് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. പക്ഷെ നിനക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ ഹജ്ജിന് പോയപ്പോ, ഞാൻ ഹജ്ജിന് പോയി, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എടോ, നിങ്ങൾ ഹാജിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് ഹദീസ് ഒന്നുമല്ല. ഇനി ലൈവ് ഉണ്ടല്ലേ? ആ, ഒന്നാമത് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. ലൈവ് കൊണ്ടുള്ള ആകെ ഉപകാരം, കേസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇന്നും കോടതി പോകേണ്ട ദിവസമായിരുന്നു, വഴുതിനാ വന്ന അവസ്ഥ. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചു, ഇപ്പൊ 29 കേസുണ്ട്. അള്ളാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഉണ്ട നിന്നിട്ടെന്നാണോ? സാമാരൊക്കെ പ്രസംഗിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഇതാ, ആകെ നേട്ടം ഇതാ. പോട്ടെ, ഉണ്ട തിന്നാൻ വിധി ഉണ്ടെങ്കിൽ തിന്നണ്ടേ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ സാധാരണ ഒരിക്കൽ എപ്പോഴോ ഇങ്ങനെ പറഞ്ഞു, കേസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. ഇപ്പൊ അത് ചെയ്യണില്ല, കാരണം 29 ആയി. ഇനിയും ബർക്കത്ത് ചെയ്യാൻ പറഞ്ഞാൽ അള്ള ഇങ്ങനെ മജ്ലിസ് ആണല്ലോ, ദുആയാണല്ലോ. പണ്ടൊരു ഉമ്മ മക്കൾ തമ്മിൽ വഴക്കുകൂടുന്ന കണ്ടപ്പോ,
നിസ്കാരപ്പായിരുന്നോണ്ട് പറഞ്ഞു, അത്ര അല്ലാ ഇതൊന്നും കാണാനിടാതെ എന്നെ അങ്ങ് മരിപ്പിച്ചേക്കട്ടെ അല്ലാന്ന് ഉടനെ അസ്രായിൽ ഇറങ്ങി വന്നെന്ന. ഉടനെ അസ്രായിൽ ഇറങ്ങി വന്നു. ഈ ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നാര അല്ല, ഞാൻ ഈ മക്കളുടെ കാര്യം കണ്ടപ്പോ പറഞ്ഞതാണ്, ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്. എന്നപോലെ ചില സദസ്സുകളിലെ വാക്കുകൾക്ക് വല്ലാത്ത ഇജാബത്ത. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്തിൽ മാറാകട്ടെ. ഞാന് ഹജ്ജിന് പോയപ്പോ ഷാർജ എയർപോർട്ടിൽ കുറേ നേരം, മണിക്കൂർ മദീനത്താ പോയത്, അതുകൊണ്ട് കുറേ നേരം ഇരിക്കേണ്ട വന്നു, കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു മലയാളിയെ കണ്ടു, ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അബീബ ജോലി? ഞാൻ സൗദിയിലെ ഉസ്താദെ. എത്ര കൊല്ലമായി? 17 വർഷമായി. എന്താ ബിസിനസ്? അത് 3-4 സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഉസ്താദെ. അപ്പൊ തന്നെ മനസ്സിലായിക്കോണം അയാളുടെ കാശ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഏയ് ഇല്ല ഉസ്താദെ. എടാ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സൗദി അറേബ്യയിലെ കിടക്കണേ, നിങ്ങൾ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല? അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, കുറച്ചു ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഒക്കെ ആകെ തകർന്നു പോകും, നോക്കാൻ ആരുമില്ലെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മരിച്ചു പോയാൽ ഇതൊക്കെ ആര് നോക്കുമെന്ന് ചോദിച്ചു. അയാൾ തല്ലിയില്ല, മിണ്ടാതെ ഇരുന്നിട്ട് വെക്കളന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിയണമെന്നില്ല, അതിനൊരു തൗഫീഖ് വേണം, അതിന് ആഗ്രഹം ഉണ്ടാകണം. ഞാൻ ഇന്നും ഹദീസ് വായിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യണമെന്നുള്ള ഉറച്ച തീരുമാനം, ആഗ്രഹം, നീയത്ത് നീ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹു നീ ചെയ്തില്ലെങ്കിലും നിനക്ക് കൂലി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് ഹജ്ജ് ചെയ്യണമെന്നുള്ള ഒരു വല്ലാത്ത ആഗ്രഹം, മരിക്കുന്നതിന് മുമ്പ് ചെല്ലണം, എത്തണം, ഒരു ആഗ്രഹമാ വേണ്ടേ, അതിന് പൈസ ഒന്നും വേണ്ട. ഇന്നും തങ്ങളുണ്ടായിരുന്നു, ഞാൻ നമ്മുടെ ഇന്ന് ഹജ്ജിന്റെ യാത്രയിൽ പോയപ്പോ അവിടെ പ്രസംഗിക്കുമ്പോ പറയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു സഹോദരിയുടെ കഥ പറയുകയാ. ആ സഹോദരി മദീനത്ത് വെച്ചു മരണപ്പെട്ടു. മദീനത്ത് വെച്ചൊരു സഹോദരി മരണപ്പെട്ടു, മലയാളിയാ. ആ സഹോദരിയുടെ ജനാസ കൊണ്ടുപോയി കബറടക്കി, പടച്ചവനെ എവിടെ വെച്ചിട്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ചിട്ട്. ആ സഹോദരിയുടെ മയ്യത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാർ, സുബ്ഹാനല്ലാഹ് നിങ്ങൾ ചിന്തിക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർ ആ സഹോദരിയുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തു. ആ സഹോദരിയുടെ ജനാസ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നവർ ആ സഹോദരിയുടെ ജനാസ ഒന്ന് ചുമക്കുന്നു കൊണ്ടുപോകുമ്പോ ഒന്ന് തൊടുന്നതിന് വേണ്ടി മത്സരിച്ചു. ആ സഹോദരിയുടെ ജനാസ കൊണ്ടുപോയി കബറടക്കി, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ സഹാസ മരിച്ചുപോയ സഹോദരിയെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുകയാ, ആ സഹോദരി ഒരു പാവപ്പെട്ടവള, മക്കളില്ല, ഭർത്താവില്ല. ഒരു സഹോദരി കണ്ണൂർ ജില്ലയിലെ ഒരു വലിയ വീട്ടിലെ വേലക്കാരിയായി ജോലി ചെയ്ത സഹോദരിയാ. ഒരുപാട് കാലം അവിടെ ജോലി ചെയ്തപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? ആ പാവപ്പെട്ടവളായ സഹോദരി പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പൊന്ന് ഹജ്ജ് ചെയ്യണം. ആ വീട്ടുകാർ ആ സഹോദരിക്ക് ഹജ്ജിന് പോകാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തു. ആ സഹോദരി പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി മദീനത്ത് ചെന്നിട്ട് അവസാനം ആ മദീനത്ത് കിടന്നു മരണപ്പെട്ടു. എന്റെ സഹോദരിമാരെ, ആ സഹോദരിയുടെ ടെൻഷൻ എന്തായിരുന്നു? റബ്ബേ, എനിക്ക് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, എന്റെ മയ്യത്ത് പുതിയാൻ, എന്റെ മയ്യത്ത് ചുമക്കാൻ, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ, എന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാൻ, എനിക്ക് മക്കളില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് കൂടപ്പുറപ്പില്ല, എന്റെ മാതാപിതാക്കളില്ല, ഞാൻ ഒറ്റയ്ക്കാള, എനിക്ക് ആരുമില്ലെന്ന് സങ്കടപ്പെട്ട് നടന്ന ഒരു വീട്ടു ജോലിക്കാരിയായ ഉമ്മയ്ക്ക് അള്ള കൊടുത്ത സ്ഥാനം നോക്കടോ, നബിതങ്ങളുടെ റൗളാ ഷെരീഫിന്റെ സ്ഥാനത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് പേര് മയ്യത്ത് നിസ്കരിക്കാനുണ്ടായിരുന്നു. ആ സഹോദരിയുടെ ജനാസ ചുമക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ 100 കണക്കിന് പേര് മത്സരിച്ചു. ആ സഹോദരിയുടെ ജനാസ ഖബറിലിറക്കി വെക്കുമ്പോ പിടിമണ്ണു വാരി ഇടാനും ദുആ ചെയ്യാനും ആമീൻ പറയാനും അള്ളാഹു ഇഷ്ടപ്പെട്ട 100 കണക്കിന് പേര് അള്ളാഹു കൊണ്ടുവന്നു. ഇതാണ് സഹോദരങ്ങൾ അള്ളാഹ്. നീയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകണം. നമുക്ക് എല്ലാ വഴികളും അള്ളാഹു ഒരുക്കിത്തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജ് ചെയ്യണം, നമുക്ക് അവിടെ പോകണം, ഈ ഒരു ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു നീയത്ത് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാ. നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ചില നന്മകൾ ഞാൻ പറഞ്ഞു തരാം. ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
അല്ലാഹു ഭാഗ്യന്ദ്രമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ, ചെയ്തൂടെ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞരട്ടെ, ചെയ്യുമോ ഇല്ലേ? അപ്പൊ എഴുന്നേക്ക്, എഴുന്നേക്ക്. ബിസ്മില്ലാ, കഴിഞ്ഞു. കസേര എടുത്തോണ്ട് ഫ്രണ്ടി വാ, ദുആ ചെയ്യട്ടെ. വാ കസേര എടുത്തോണ്ട് വാ, തിരിഞ്ഞു നോക്കല്ലേ, നിന്റെ നല്ല സ്വഭാവമല്ല, പെട്ടെന്ന് വാ. ഇനി വാ മക്കളെ, ഇനി ഫ്രണ്ടിലോട്ട് കയറിക്കോ, കസേര എടുത്തോണ്ട് വാ, പുറത്തിരിക്കണ എല്ലാം കയറിക്കോ, വാ പെട്ടെന്ന് വാ. കഴിഞ്ഞു എല്ലാരും, അൽഹംദുലില്ലാ, പെട്ടെന്ന് കയറ്, അൽഹംദുലില്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതാ ചെയ്തൂടെ, ചെയ്തൂടെ. എനിക്ക് ഇൻഷാല്ലാ നല്ലപോലെ പറയിപ്പിക്കാൻ അറിയാം, വെറുതെ എന്തിനാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യുവോ? പിരിക്കാനൊന്നും അല്ല, പേടിക്കണ്ട, അതൊക്കെ നാളെ ഹലീൽ ഉദവിസ്താ. ഞാൻ പിരിക്കാനൊന്നും ഇല്ലപ്പ, എന്ത് പിരിക്കാനാ? അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ സഹായിച്ചാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ, അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. നബിതങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നു, പാപപ്പെട്ടവരായ സഹാബികൾ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവാ, പൈസ ഉള്ളവരാ എല്ലാ പ്രതിഫലം കൊണ്ടുപോകുന്നേ. അവര് ഹജ്ജിന് പോകുന്നു, അവര് ഉംറയ്ക്ക് പോകുന്നു, അവര് സദക്ക കൊടുക്കുന്നു, അവർ അല്ലാന്റെ ദീനിന് കൊടുക്കുന്നു, എല്ലാം അവര് കൊണ്ടുപോവാ നബിയെ. നമുക്കൊന്നും ഇല്ല പാവപ്പെട്ടവര്, ഞങ്ങള് പാവപ്പെട്ടവരാ നബിയെ, ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ നബിയെ. ഞങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പൊക്കൂടെ, ഉംറയ്ക്ക് പൊക്കൂടെ, സദക്ക കൊടുത്തൂടെ, അല്ലാന്റെ ദീനിന് കൊടുത്തൂടെ, സദക്ക എല്ലാം ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ ഇല്ല നബിയെ, സങ്കടം പറയാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്ത ഒരു അറിവ്, അവർക്ക് പറഞ്ഞുകൊടുത്ത ഹജ്ജിന്റെ കൂലി കിട്ടാൻ കഴിയുന്ന ഒരു നന്മയായിട്ട് പറഞ്ഞുകൊടുത്തത്, ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു ദിക്കറുണ്ട്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മൾ നമ്മളെ നിസ്കാരം, ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു ദിക്കറാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. 33 പ്രാവശ്യം വെച്ച് പറയൂലേ, പറയൂലേ? 33, 33, 34 എത്ര പേര് പറയാറുണ്ട്? കൈയൊന്നും വെക്കണ്ട, ഞാൻ വെറുതെ ശശിയായി പോകും, എനിക്കറിയാൻ പോകത്തില്ലെന്ന്. എത്ര പേരുണ്ട് ഇന്നത്തെ ദിവസം അഞ്ചു വക്കത്ത് പറഞ്ഞു വരുന്ന കൈവക്കിക്കുക? ഇന്ന് അഞ്ചു വക്കത്ത് ആണ്ടാ, അത് തന്നെ പറഞ്ഞില്ലേ? ഇന്ന് അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ, ഈ അഞ്ചു വക്കത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഈ മൂന്ന് ദിക്കറ് 33 പ്രാവശ്യം, 34 പ്രാവശ്യം പറഞ്ഞ എത്ര പേരുണ്ട്? അത് നിസ്സാരമായി പോയി നമുക്ക് അല്ലേ? അതിപ്പോ വലിയ കാര്യമുണ്ടോ? അല്ലേ, വലിയ കാര്യമുണ്ടോ? അതാ ചില ഇബാദത്തുകൾ അങ്ങനെ. എന്നാ അതിന്റെ കൂലി അറിയുവോ? ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. നബി മുഹമ്മദ് മുസ്തഫ, എന്താ കൂലി? എന്താ കൂലി? ഹജ്ജ്. ഒരു ദിവസം എത്ര ഹജ്ജ് ചെയ്യ? ഒരു ദിവസം എത്ര ഹജ്ജ് ചെയ്ത കൂലി വാങ്ങാം? ഉറക്കെ പറ. അഞ്ചു വക്കത്ത് പാഴാക്കിയോ? പാഴാക്കി കളഞ്ഞോ? നമുക്ക് നിസ്സാരം. ഓ ഇതാണപ്പ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉസ്താദന്മാരുടെ ഹദീസ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. നദാ നമുക്കത് നിസ്സാരം. എന്നാ മനസ്സിലാക്ക്, ആർക്കാ അത് പറയാൻ പറ്റുക? ദുആ കഴിഞ്ഞ ഇറങ്ങി ഒരൊറ്റ ഓട്ടവാ, ദുആ ഒന്നും ഇല്ലടോ. അസ്സലാമു അലൈക്കും, അസ്സലാം, സങ്ങ പടിയെത്തിയപ്പോഴേ ഒരൊറ്റ മത്സരവാ, പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു, ദുആ പോലും ഇല്ല, പിന്നല്ലേ ദിക്കർ. അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ. അപ്പ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മയാണ് എന്ത് ചെയ്യല്? ഈ മൂന്ന് ദിക്കറ് പറയല്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നാര മകളായ ഫാത്തിമയോട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമായി ദിക്കറ്. ഇത് ഫാത്തിമ ബീവിയോട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമാ. ഈ ദിക്കറ് കിടക്കുമ്പോഴും പറയണമെന്നാ, കിടന്നുറങ്ങുന്നതിന് മുമ്പും ഈ ദിക്കറ് പറഞ്ഞാൽ ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ചെയ്തൂടെ, ഇൻഷാല്ലാ ചെയ്തൂടെ. ഇൻഷാല്ലാ വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നതെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന രണ്ടാമത്തെ നന്മ, സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം.
സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. സലാം വീട്ടിയാൽ എഴുന്നേറ്റ് പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. സുബഹി നമസ്കാരം കഴിഞ്ഞ് ജമാഅത്തായി നിസ്കരിച്ചിട്ട് ആരെങ്കിലും അവിടെ ഇരുന്ന് ദിക്റു പറയോ, സലാത്തു പറയോ, ഖുർആൻ ഓതുകയോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് അവിടെ ഇരുന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കുമോ, നിനക്ക് ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പറയാ, എന്ത് കൂലി? സുബഹി ഫർദ് നമസ്കാരത്തിൽ എന്തായാലും നീ എഴുന്നേക്കും, സുബഹിക്ക് എന്തായാലും എഴുന്നേക്കും, സുബഹി നിസ്കരിക്കും, സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. സുബഹിക്ക് ശേഷം പറ, ഇത് നിങ്ങളോടല്ല എന്നോടാ ഞാൻ പറയുന്നത്. ഞാൻ ഉറങ്ങുന്ന ആളാ സമയത്ത്. ഞാൻ പാതിരാത്രി 2 മണി വരെ വേണമെങ്കിലും ഉണർന്നിരിക്കും, പക്ഷെ നമ്മൾ യാത്രയായതുകൊണ്ട് സ്ഥിരമായി സുബഹി നിസ്കരിച്ചിട്ട് ഒറ്റ കിടപ്പ് കിടന്നാൽ അവർ ഉറക്കമാണ്. അതുകൊണ്ട് എനിക്കത് പറയാൻ അർഹതയില്ല, എങ്കിലും ഞാൻ നന്നാകാൻ ഞാൻ പറയാ. ഇതെനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാ. സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു കാദിർശികുമാറാകട്ടെ. ആമീൻ പറ. സുബഹിക്ക് ശേഷം ഉറങ്ങിയ ആ വീട്ടിൽ ദാരിദ്ര്യം ബറക്കത്ത് നഷ്ടപ്പെടും. സുബഹിക്ക് ശേഷം അവിടെ തന്നെ ഇരിക്ക്, ദിക്റുകൾ പറ ഖുർആനോത്. 6 മണിയോ വരെയൊക്കെ അല്ലേ ഉള്ളൂ. ആ സൂര്യൻ അങ്ങോട്ട് ഉദിക്കണ സമയം വരെ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു പരിപൂർണ ഹജ്ജ് ചെയ്ത കൂലി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, 3 ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കുക. ഏത് മജ്ലിസിൽ? പള്ളിയിലേക്ക് വന്നു, അൽഹംദുലില്ലാ, ഇൽമു പറയുന്ന മജ്ലിസ് കണ്ടു. ആ ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരുന്ന അറിവ് പഠിക്ക്, അല്ലെങ്കിൽ അറിവ് പഠിക്കുന്നവരെ നീ സ്നേഹിക്ക്. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ പറ്റി, ആലിമീങ്ങളാകാൻ പറ്റിയില്ല. നിങ്ങൾ ആലിമീങ്ങളും ഹാഫുദീങ്ങളാകാൻ നിങ്ങൾക്ക് പറ്റിയില്ല. നിങ്ങളുടെ മക്കളെ ഹാഫുദീങ്ങളും ആലിമീങ്ങളും ആക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. നിങ്ങളുടെ നാട്ടിൽ 100-200 വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ലേ? ഒരു സ്ഥാപനമില്ലേ? ഏ സഹോദര, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുൻ ഖാമിസ ഖാല നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അൽഹംദുലില്ലാ. നിങ്ങളുടെ നാട്ടിൽ ഇൽമു പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ സഹോദര. ഇന്നത്തെ പെൺകുട്ടികൾ ഉസ്താദന്മാരുടെ മുമ്പിലൂടെ, പണ്ട് ഉസ്താദിനെ കാണുമ്പോൾ തലമറയ്ക്കും, ഇപ്പൊ ഉസ്താദിനെ കണ്ടാൽ അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഇന്നത്തെ പെൺകുട്ടികൾ എന്താ ചിന്തിച്ചു നോക്കിക്കേ, ആരാ ബഹുമാനിക്കുന്നെ, ആരാടോ ആദരിക്കുന്നെ. എടോ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് കാണിക്കുന്ന തോന്നിവാസം നമുക്കറിയാം. എടോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നത് നമ്മുടെ സമുദായമാണ്, ഏറ്റവും കൂടുതൽ അഹങ്കാരം കാണിക്കുന്നതും നമ്മുടെ സമുദായമാണ്. മറ്റുള്ള അമുസ്ലിമീങ്ങൾക്ക് പോലും ചെയ്യാൻ പേടിയാ, പക്ഷേ നമ്മളെപ്പോലെ അഹങ്കാരികൾ ആരാവുള്ളെ? പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾ, ആരെന്തു പറഞ്ഞാലും ഞങ്ങളിങ്ങനെ ഉസ്താദെ, നിങ്ങൾ തലകുത്തിക്കിടന്ന് വഴുതു പറഞ്ഞാലും ഞങ്ങളിങ്ങനെ. ഓരോ തുണി മാറ്റി മാറ്റി എത്ര കുറയ്ക്കാൻ പറ്റുമോ മാക്സിമം. ഇന്ന് നമ്മുടെ ഉമ്മത്ത് തുണി കുറച്ചുകൊണ്ടിരിക്കുകയാ. ആ കാലത്ത് അള്ളാഹുവേ ഫർദയും ഹിജാബും ഇട്ട് തൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും മുഴുവനും മനസ്സിൻ്റെ ഉള്ളിൽ അടിച്ചമർത്തി അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹനെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇത്രയും മക്കൾ ഹിജാബും ഫർദയും ഇട്ടിട്ട് ഈ കാണുന്ന ബിൽഡിങ്ങിനകത്ത് അവർ ജീവിക്കുന്നില്ല സഹോദര. ഈ പെൺകുട്ടികൾ ആരെന്നറിയോ, ഈ പെൺകുട്ടികൾ ആരെന്നറിയോ, എടോ ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാവൂടോ? ഒരു പെണ്ണ് നന്നായാ, ഞാൻ എപ്പോഴും പറയുന്നത് പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത്. പഠിക്കണം. എൻ്റെ പെൺമക്കളോട് ഞാൻ പറയുന്നു, മക്കളെ നല്ലതുപോലെ പഠിക്കണം. മക്കളെ നിങ്ങൾ നല്ലതുപോലെ പഠിക്ക്. ചെറുപ്രായത്തിലെ പെണ്ണ് കെട്ടണ്ട, നിങ്ങൾ പഠിക്ക്. ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണം. നിങ്ങൾ നല്ല നിലയിൽ പഠിക്ക്, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ല ജോലി ഉണ്ടാകണം നിങ്ങൾക്ക്. നിങ്ങളൊക്കെ ഗവൺമെൻറ് ജോലി ആകണമെന്ന് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹമല്ലാതെ എൻ്റെ ഉപ്പാമാരോട് ഞാൻ പറയുന്നത് 18 വയസ്സ് 20 വയസ്സാകുമ്പോൾ പണമുണ്ടാക്കാൻ ഗൾഫിൽ കയറ്റി വിടരുത് വാപ്പ. പണമുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ലടോ, പണത്തിലല്ലടോ കാര്യം. നമ്മുടെ മക്കളെ പഠിപ്പിക്കടോ, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറുമായിട്ട് നമ്മുടെ മക്കൾ പഠിക്കട്ടെ, ഈ ഉമ്മത്ത് പഠിക്കട്ടെ. ഏത് ഓഫീസിൽ പോയാലും നമ്മുടെ സമുദായം ഇല്ലല്ലോ, ഇട്ട് തട്ടുകയല്ലേ സഹോദര. അവിടെ ഇരുന്നു കൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും, ദൈവത്ത് നടത്താൻ കഴിയും. ഞാൻ പറയുന്നത് നല്ലതുപോലെ പഠിക്കണം, മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാകണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു നല്ലപോലെ പഠിക്ക്, നിങ്ങൾ ടീച്ചർമാരാക്, നീ പഠിപ്പിച്ചു കൊടുക്ക്, ദൈവത്ത് ചെയ്യ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഭാവി നിങ്ങൾ മൊബൈലും കളിച്ച് വല്ലവന്റെ പുറകെ നടക്കാതെ കളിയും ചിരിയും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് നല്ല നിലയിലാകാൻ. അൽഹംദുലില്ലാ, സമസ്ത ഇപ്പം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഓരോ കാര്യങ്ങളല്ലേ,
സനായിയ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്തെല്ലാം കോഴ്സുകളാ നമ്മുടെ മക്കൾക്ക് വേണ്ടി. നിങ്ങൾ പഠിക്ക സഹോദരിമാരെ, പഠിച്ചൊരു ജോലിയാകണം. നിങ്ങളൊരു ജോലിയാകുമ്പോൾ അൽഹംദുലില്ലാ നിങ്ങൾക്കൊരു ഇസ്സത്തുണ്ട്, ഒരു വിലയുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ നിന്നെ തേച്ചിട്ട് പോയാ ഒരുത്തന്റെ മുമ്പിലും പോയി കൈനീട്ടേണ്ട അവസ്ഥ നിനക്ക് വരില്ലല്ലോ. കള്ളുകുടികനും മോശക്കാരനുമായിട്ട് എത്രയോ പേര് പോകുന്നു, ആ സമയത്ത് നീ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ നിനക്ക് ജീവിക്കണ്ടേ? അൽഹംദുലില്ലാ. ഇത് പറയുമ്പോ പലർക്കും ഇഷ്ടപ്പെടൂല, പക്ഷെ ഞാൻ പറയും സഹോദരിമാരെ, ഇന്നും ഞാൻ അനുഭവത്തിൽ ഒരു സഹോദരി, ഉസ്താദെ എന്റെ വിവാഹം കഴിച്ചവൻ കളഞ്ഞിട്ട് പോയി ഉസ്താദെ, ഞാൻ പഠിച്ചത് കൊണ്ട് ഇന്ന് എനിക്കൊരു ജോലിയുണ്ട്, എന്റെ മക്കൾ ആര് നോക്കും? ഞാൻ പറയുന്നത് പഠിക്കണം, പക്ഷെ അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് പഠിക്കണം. അള്ളാനെ മറന്നുകൊണ്ട് എന്തു പഠിച്ചിട്ടും കാര്യമില്ല. അത് ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അള്ളാനെ മറന്നിട്ട്, അള്ളാന്റെ ദീനിനെ മറന്നിട്ട് ഇനി എന്തു പഠിച്ചിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ ഇസ്ലാമിന്റെ നിയമങ്ങളും ശിആറുകളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച റബ്ബിന്റെ സഹായം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ എങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടികൾ ഇതിനകത്ത് പഠിക്കുന്നത്? ആ മക്കൾക്ക് സൗകര്യമില്ലടോ. ആ മക്കൾക്ക് വേണ്ടതൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒരു പെണ്ണ് നന്നായ ലോകം നന്നാകുമെന്ന് പറയാനുള്ള കാരണം, എടോ വാപ്പ എത്ര നല്ല മനുഷ്യനാണെങ്കിലും ഉമ്മ നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? വാപ്പ തങ്ങള, നബിയ, ഹാഫിള, ആലിമ, പ്രഭാഷകന, നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിന്റെ ഭാര്യക്ക് ഈമാനില്ലെങ്കിൽ നിന്റെ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ കാക്കുമാറാകട്ടെ. തെളിവ് വേണോ? തെളിവ് വേണോ? 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ഏറ്റവും കൂടുതൽ കാലം ദഅവത്ത് നടത്തിയ നബിയ ആര്? ആര്? ഷൈഖുൽ അംബിയാ, ഷൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. 950 കൊല്ലം. ഈ നൂഹ് നബിയുടെ ഭാര്യ മുസ്ലിമായോ? പറ മുസ്ലിമായോ? ഇത് വെടികൊണ്ടപോലെ ഇരിക്കണം. പറ മുസ്ലിമായോ? തന്റെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാതെ വന്നപ്പോ തന്റെ മകൻ ഈമാനില്ലാതെ ചാകുന്നത് ആ നബിക്ക് കാണേണ്ടി വന്നു. ഖുർആൻ തന്റെ പൊന്നാര മകൻ ഈമാനില്ലാതെ മരിച്ചു പോകുന്നത് മോനെ വാടാ ഉപ്പാന്റെ ആ ബുനയ്യാ, ഓ എന്തൊരു വിളിയാ വിളിച്ച നൂഹ് നബി, മോനെ വെള്ളത്തിൽ കിടന്ന് മുങ്ങി ചത്തുപോകുമടാ, വാപ്പാടെ കൂടെ കയറ്, കപ്പലിൽ കയറ്, വാപ്പ വാപ്പാടെ പണി നോക്ക്, ആ കാണുന്ന മലയുടെ മുകളിൽ കയറിയിട്ടില്ല, ആസിമല്യവുമില്ല, ഞാൻ രക്ഷപ്പെടുമെന്ന് മുക്കി കൊന്നു കളഞ്ഞു. അല്ലാ, ഒരു പ്രവാചകന്റെ ഭാര്യയുടെ കഥയാ ഞാൻ പറഞ്ഞേ. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകൻ. ആ ലൂത്ത് നബിയുടെ ഭാര്യ അള്ളാഹുവിന് വിശ്വാസമില്ലാത്തവളായിരുന്നു, മക്കൾ തലതിരിഞ്ഞു പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ല, നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ വാപ്പ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അള്ളാനെ പേടിയുള്ള ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും തലതിരിഞ്ഞു പോയിട്ടില്ല, ഒരുത്തന്റെ കൂടെയും പോയിട്ടുമില്ല. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെണ്ണുങ്ങൾ നല്ലവരാകണം. പെണ്ണുങ്ങൾ നല്ലവരായാൽ ഭർത്താവിനെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഏത് വൃത്തികെട്ടവനെയും നന്നാക്കിയെടുക്കാൻ ആരെ കൊണ്ടുപറ്റും? ആരെ കൊണ്ടുപറ്റും? ആരെ കൊണ്ടുപറ്റും? ഇല്ലാത്താമാരെ, നിസ്കാരമില്ലാത്ത ഇക്കാമാരെ നിങ്ങൾ നിസ്കരിക്കാൻ പഠിപ്പിച്ചില്ലേ? ഏത് പെണ്ണ് വിചാരിച്ചാലും തന്റെ ഭർത്താവിനെ നന്നാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആമിനത്ത് ചോദിക്കും, എന്നിട്ട് എന്തേ ഉസ്താദെ എന്റെ കാക്ക നന്നാകാത്തേന്ന്? അതൊരു ചോദ്യമാ. അതിന് രണ്ടുത്തരമാ ഉള്ളത്. നീ കുറച്ച് നോക്കിയിട്ട് പറ്റാതെ വരുമ്പോ നീ അങ്ങ് ഉപേക്ഷിക്കും. ചിലത് നോക്കിയിട്ട് പറ്റാതെ വരും, ഉപേക്ഷിക്കരുത്, പരിശ്രമിക്കണം, ദുആ ചെയ്യണം, കഴിവിന്റെ പരമാവധി നന്നാക്കിയെടുക്കണം. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും, അള്ളാഹു നന്നാവുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. പിന്നെ ചിലര് എന്തൊക്കെ ചെയ്താലും നന്നാകില്ല, അതിനൊരു കാരണമുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ വഴുത് കെട്ടിട്ടും മരണം കണ്ടോ കബറുണ്ട് എന്നാ കാണിച്ചു കൊടുത്താലും ചിലര് നന്നാകൂല, അതിന്റെ കാരണം അടുത്ത വിഭാഗമാണ്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അടുത്ത പറയേണ്ടത് അതായിരുന്നു, എന്തുകൊണ്ടാണ് നന്നാകാത്തത്? ആ നന്നാകാത്തതിന്റെ കാരണം ഒരു പാപം ചെയ്യുന്നുണ്ടാ, അതായിരുന്നു അടുത്ത വിഭാഗം. അവരാണ് പരലോകത്ത് നാണം കെട്ട് വരുന്ന നാലാമത്തെ വിഭാഗം. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എന്റെ സമയം കഴിഞ്ഞു, അൽഹംദുലില്ലാ. ടൈമിലാണ് ഇപ്പൊ വണ്ടി ഓടുന്നത്, കറക്റ്റ് 11:10:56. അൽഹംദുലില്ലാ.
11 മണിക്ക് ദുആ ചെയ്ത് പിരിയാന്ന് പറഞ്ഞു. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എടോ അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. സ്വന്തം സ്ഥാപനത്തെ പോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചെടുത്താൽ നാളെ നിങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അത് മതി. ഇവിടെ എത്ര കുട്ടികൾ ഇഫ്ദ് പഠിക്കുന്നുണ്ട്? ഇഫ്ദ് പഠിക്കുന്ന എത്ര കുട്ടികളാണ്? 15 കുട്ടികൾ ഇഫ്ദ് പഠിക്കുന്നുണ്ട്. പുതിയ തുടങ്ങാൻ പോകുന്നു. പിന്നെ ആൺകുട്ടികൾ വേറെ ഓർഫേജിന് എത്ര പേരുണ്ട്? ഇപ്പൊ ഈ പെൺകുട്ടികൾ എത്ര പേരുണ്ട്? അള്ളാഹു ആലം. പഠിച്ചതിന് 140 എണ്ണം ഇവിടെ പഠിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. താമസിച്ച് പഠിക്കുന്ന മക്കൾ 140 പേരാ. അഫദുൽ ഉലമയ്ക്ക് ഇനി വരുന്ന, ഇനി ഇവർക്കൊരു ബിൽഡിംഗ് വേണം, അതിന്റെ മുകളിലേക്കൊന്ന് പൊക്കണം, എങ്കിലേ കുട്ടികൾക്ക് റൂമും സൗകര്യമുള്ളൂ. ഇവർക്ക് പിന്നെ ഒരുപാട് സ്ഥലം വേണമല്ലോ, ആണുങ്ങളെ പോലൊന്നും അല്ലല്ലോ, പെൺകുട്ടികളല്ലേ. അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹു ആ മക്കൾക്ക് നാഫി ആയിൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയോ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബത്തിഹി വ ബനീ, നാളെ അള്ളാഹുടെ കോടതിയിൽ നിന്റെ ഉപ്പ ഉണ്ടാകില്ല, നിന്റെ ഉമ്മ ഉണ്ടാകില്ല, നിന്റെ മക്കൾ ഉണ്ടാകില്ല, നിന്റെ ആരും ഉണ്ടാകില്ല. നിനക്ക് കണ്ട പരിചയം പോലും കാണിക്കൂല ഒരാളും. ഒരാളും കണ്ട പരിചയം പോലും കാണിക്കാതെ നമ്മളിങ്ങനെ പരലോകത്ത് നിൽക്കുമ്പോ ഒരു പെൺകുട്ടി നിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, വാപ്പാ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം, വാ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം. ആ സമയത്ത് ഉപ്പ ചോദിക്കുന്നു, നീ ആരാ മോളെ, നീ ആരാ? ഇന്ന് എന്റെ കുടുംബക്കാര് പോലും എന്നെ കണ്ട പരിചയം കാണിക്കാത്ത ദിവസം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ ആരാ? നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താ? ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ, ഈ പഠിക്കുന്ന മക്കൾ, ഈ ഇൽമു പഠിക്കുന്ന മക്കൾ, നിങ്ങൾക്കറിയോ അതിന്റെ മഹത്വം? ഒരു ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥി എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു പെൻസിൽ താഴെ വീണു, ആ താഴെ വീണ് പെൻസിൽ മതി നിനക്ക് രക്ഷപ്പെടാൻ. ആ എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ പെൻസിൽ നീ എടുത്തുകൊടുത്ത നീ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാണ് മുത്തഅല്ലിമീങ്ങൾ, അതാണ് ഇൽമു പഠിക്കുന്നവർ. അപ്പൊ നാളെ പരലോകത്ത് വെച്ചിട്ട് നീ ചോദിക്കുന്നു, നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താ? നീ ഏതാ? ഏത് വീട്ടിലെയാ? എന്താ ബന്ധം? ആ സമയത്ത് ആ മക്കള് പറയും, മാ ഉപ്പാ, ഞാൻ നിങ്ങളുടെ നാട്ടിൽ ഇൽമു പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു റൂമ് പണിയാൻ നിങ്ങൾ സഹായിച്ചോ? നിങ്ങൾ സഹായിച്ചോ? ആ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഞാൻ ഹാഫിള, ഞാൻ ആലിമ. അള്ളാഹു എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളവരെ നീ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയിക്കൊള്ളാൻ. ഈ 140 എണ്ണം, ഈ പഠിക്കുന്ന 15 ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാള് മതിയുപ്പ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നാ നമ്മുടെ വീട്ടിൽ കുറെ എണ്ണത്തിനെ തീറ്റി കൊടുത്ത് വളർത്തുന്നുണ്ട്. എ സി റൂമും കട്ടിലും സുഖവാസവും കാറും മൊബൈലും കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തുന്നു. നീ ചിന്തിച്ചിട്ടുണ്ടോ, നീ മരിച്ച നിന്റെ മയ്യത്തെങ്കിലും നിന്റെ മക്കൾക്ക് കുളിപ്പിക്കാൻ അറിയോ? ഒന്ന് ആലോചിക്ക്. ഇരിക്കുന്ന ഉപ്പായോട് ഞാൻ ചോദിക്കട്ടെ, സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, ധൈര്യമുണ്ടോ? നീ ഇന്ന് രാത്രി നീ മരിച്ച നിന്റെ മയ്യത്ത് നിന്റെ മകൻ കുളിപ്പിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? എന്റെ ഉമ്മാട് ഞാൻ ചോദിക്കട്ടെ, ഏത് ഉമ്മയ്ക്കാ ധൈര്യമുള്ളതെന്ന് കൈപൊക്കിക്കേ. ഉസ്താദ് ഞാൻ മരിച്ച, ഇന്ന് രാത്രി ഞാൻ മരിച്ച, എന്റെ മോള് കുളിപ്പിക്കും എന്റെ മയ്യത്ത്, പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? അറിയത്തില്ല ഉമ്മ, ഇരുന്ന് മോങ്ങാനേ അറിയത്തുള്ളൂ നിന്റെ മോക്ക്. ഇരുന്ന് എവിടെങ്കിലും ഇരുന്ന് നിലവിളിക്കാനല്ലാതെ വേറൊന്നും അറിയില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വാപ്പാ ഇവിടുത്തെ പള്ളിക്കാട്ടിൽ നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഊതിയിട്ട് എന്റെ ഉപ്പച്ചിക്ക് എന്റെ ഉമ്മച്ചിക്ക് അല്ലാ നീ സ്വർഗം കൊടുക്കണേ എന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന ഒരു മകൻ നിനക്കുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഓതാൻ അറിയുന്നവൻ ആ പരിസരത്ത് പോലും വരത്തില്ല. ഇതാ ഇന്നത്തെ കാലം. വന്നാലോ 3ഓ 7ഓ 10ഓ ആണ്ട് കഴിഞ്ഞ പിന്നെ പരിസരത്ത് പോലും കാണൂല. ഇത് നമ്മൾ മനസ്സിലാക്ക്. ഇതെന്താ, നീ മരിച്ച നിന്റെ കടം വീട്ടുവോ? നിന്റെ കടം അത് ഹത്തീബ പറയുന്നേ, അവൻ പറയത്തില്ല. ഈ എൻ്റെ കിടക്കുന്നത് എന്റെ വാപ്പയാ, ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടണേ എന്ന് മകം പറയത്തില്ല. അത് പള്ളിയിലെ ഹത്തീബിന്റെ പണിയാ പറയുന്നത്. മക്കൾ പറഞ്ഞ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ, എനിക്കൊന്നുമില്ലടോ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം,
മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണം. അല്ല പറഞ്ഞത് യാ അയ്യുഹൽ ലദീന ആമനുത്തഖുല്ലാ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ എങ്ങനെ വേണമെങ്കിലും നടന്നോ, പക്ഷേ മരിക്കുമ്പോ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വെള്ളിയാഴ്ച